ജിഹാദികൾക്ക് കൂച്ചുവിലങ്ങിടാനുള്ള നടപടികൾ ഓരോ രാജ്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പലയിടത്തും നിർണായകമായ നിയമങ്ങൾ ബാധകമാക്കിക്കൊണ്ട് അതിശക്തമാക്കിക്കൊണ്ടുതന്നെയാണ് മറുപടി എന്നതുകൂടി എടുത്തു പറയണം. ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും അമേരിക്കയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഒരു വശത്ത് അതിശക്തമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ മറുവശത്ത് സ്ത്രീകളെ വരിഞ്ഞു മുറുക്കുന്ന ചില മത മൗലിക തീവ്രവാദ നിലപാടുകൾക്ക് കൂടിയുള്ള പ്രഹരം കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് മുത്തലാഖുമായി ബന്ധപ്പെട്ട് അതിശക്തമായ നടപടികൾ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വീകരിച്ചപ്പോൾ രാജ്യത്തെ മുസ്ലിം യുവതികളടക്കം രംഗത്ത് വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ശ്രീലങ്കയടക്കമുള്ള രാജ്യങ്ങളും സമാനമായ നിലപാടുകൾ തന്നെ മുന്നോട്ട് വെക്കുന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ആരെയും അനുവദിക്കുന്നില്ല, മത മൗലിക പൂട്ടിനുള്ളിൽ ആരെയും തളച്ചിടാൻ പാടില്ല എന്ന ഉഗ്രമായൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പതിറ്റാണ്ടുകളായുള്ള പോരാട്ടം അവസാനിപ്പിക്കാം, മുസ്ലിം സ്ത്രീകൾക്ക് ഇനി ആശ്വസിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലങ്കയിൽ മുസ്ലിം സ്ത്രീകൾക്ക് പൊതുവിവാഹ നിയമം ബാധകമെന്ന് ശ്രീലങ്കൻ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ശ്രീലങ്കൻ മന്ത്രിസഭാ തീരുമാനം വന്നതിന് പിന്നാലെ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും കയ്യടി ലഭിക്കുകയാണ് ശ്രീലങ്കൻ മന്ത്രിസഭയ്ക്ക്. വിവാഹത്തിനും മുസ്ലിം വിവാഹത്തിനും വിവാഹ മോചനത്തിനും അനുവദിക്കുന്ന നിയമത്തിനെതിരെ മുസ്ലിം വനിതാ പ്രവർത്തകർ പണ്ഡിതന്മാരും പതിറ്റാണ്ടുകളായി പോരാടുകയാണ്. നിലവിലെ മുസ്ലിം വിവാഹങ്ങൾ ശൈശവ വിവാഹത്തിലേക്ക് നയിക്കുന്നതാണ് എന്നത് തന്നെയാണ് പ്രധാന ആശങ്കയായി സ്ത്രീകളും പണ്ഡിതന്മാരും അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്നത്. മുത്തലാഖിനെ പോലെ വളരെ ക്രൂരമായ ഒരു നടപടി, ഒരുപക്ഷെ അതിനേക്കാൾ പൈശാചികമായ ഒരു നടപടിയാണ് ശൈശവ വിവാഹം. വളരെ നേരത്തെ തന്നെ പല രാജ്യങ്ങളും ഇത് നിരോധിച്ചതാണ്. പക്ഷേ ചില പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ശൈശവ വിവാഹത്തിലേക്ക് ഒരു വിഭാഗത്തെ തള്ളിയിടുന്ന പ്രവണത ഇനി നടക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശ്രീലങ്കൻ ഭരണകൂടം. സ്ത്രീകൾക്ക് സ്വന്തം വിവാഹ രജിസ്ട്രേഷനിൽ ഒപ്പിടാൻ പോലും ഈ നിയമപ്രകാരം നേരത്തെ അവകാശമില്ലായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന നിയമമനുസരിച്ച് സ്ത്രീകൾക്ക് ഒന്നിനും സ്വാതന്ത്ര്യമില്ല. ശൈശവ വിവാഹമാണെങ്കിലും സമ്മതമില്ലെങ്കിൽ പോലും അവർ നിർബന്ധിതരായി, ഒപ്പിടാൻ പോലും അവകാശമുണ്ടായിരുന്നില്ല. വിവാഹ മോചനത്തിനുള്ള സ്വാതന്ത്ര്യമില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചുകൊണ്ട് ശൈശവ വിവാഹം നിർത്തലാക്കുന്നു. സ്ത്രീകൾക്ക് സ്വന്തം വിവാഹ രജിസ്റ്ററിൽ ഒപ്പിടാം, കൂടുതൽ ധൈര്യത്തോടെ അവർക്ക് മുന്നോട്ട് പോകാം, നിലപാടുകൾ വ്യക്തമാക്കാം. അങ്ങനെ ഇന്ത്യയുടെ സർക്കാരിന്റെ നിലപാടുകൾ പിന്തുടർന്നുകൊണ്ട് ശ്രീലങ്കയിലും അതിവേഗത്തിലുള്ള ശുദ്ധികലശം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.